الله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. أما بعد، إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. ما شاء الله كان وما لم يشاء لم يكن، ولا حول ولا قوة إلا بالله العلي العظيم. പ്രിയ സഹോദരങ്ങളെ, ലോകാവസാനത്തിൻ്റെ മുഖ്യമായ ചില മുൻ ലക്ഷണങ്ങൾ, അതിൽ മഹ്ദി എന്ന സ്ഥാനപ്പേരുള്ള ഒരു ഭരണാധികാരിയെ പറ്റി കഴിഞ്ഞ ആഴ്ച നാം സംസാരിക്കുകയുണ്ടായി. അത് തന്നെ ഇനിയും ഒരുപാട് ഭാഗങ്ങൾ പറയാനുണ്ട്. പക്ഷേ കൂടുതൽ വിശദീകരിച്ചാൽ വിഷയം എവിടെയും എത്തില്ല എന്നതുകൊണ്ട്. എങ്കിലും ഒരു കാര്യം അത് സംബന്ധമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു സാധാരണക്കാരനായ നല്ല മനുഷ്യനായിരുന്ന ബഹുമാനപ്പെട്ട മഹ്ദി ഇമാമ് മഹാന്മാരായ പണ്ഡിതന്മാർ അദ്ദേഹത്തെ ഖലീഫയായി തിരഞ്ഞെടുത്ത് ബയ്യത്ത് ചെയ്തതോടുകൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് വലിയ സ്ഥാനങ്ങളും മഹത്വങ്ങളും നൽകി വലിയ കറാമത്തിൻ്റെ ഉടമയാക്കി മാറ്റുന്നു. ഈ മാറ്റം കേവലം ഒരു രാത്രി കൊണ്ടാണ് എന്ന് ഹദീസിൽ പറയുന്നുണ്ട്. അതുവരെ നല്ലൊരു മനുഷ്യൻ തന്നെ, ഒരു സാധാരണ മനുഷ്യൻ എന്നതിൽ കവിഞ്ഞ് പ്രത്യേകതയൊന്നും ഉണ്ടായിരുന്നില്ല. അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരു നല്ല മനുഷ്യൻ എന്നത്. എന്നാൽ ആയി ഒരു രാത്രിയോടുകൂടി ആള് എല്ലാ അർത്ഥത്തിലും ഖുതുബായി, അൽ ഖുതുബുൽ ഗൗസ് എന്ന് പറയുന്ന ഔലിയാക്കന്മാരുടെ നേതാവാകുകയും അതിനനുയോജ്യമായ നിലക്ക് അദ്ദേഹത്തിന് കറാമത്തുകളും അത്ഭുതങ്ങളും കാണാൻ തുടങ്ങുകയും ചെയ്തു. എന്തൊരു കാര്യം അദ്ദേഹം തീരുമാനിക്കാൻ അദ്ദേഹത്തിന്റെ കോടതിയിൽ വന്നാലും അതിന്റെ യഥാർത്ഥ വിധി എന്താണ് എന്ന് മനസ്സിലാക്കാൻ മലായിക്കത്തിന്റെ ഭാഗത്തു നിന്ന് ഇൽഹാം ലഭിക്കുമാർ കറാമത്തിന്റെ ഉടമയായി മാറിയിരുന്നു. മാത്രമല്ല, അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയ്ക്ക് അപ്പോൾ തന്നെ ഉത്തരം ലഭിക്കുന്ന രീതിയിലും ആയിരുന്നു. എന്നാൽ അതങ്ങനെയൊക്കെയാണെങ്കിലും തന്റെ ഭരണകാലത്ത് ധാരാളം പ്രയാസങ്ങളും യുദ്ധങ്ങളും നടക്കുന്നു. അത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സൂചിപ്പിച്ചു. അത് സൂചിപ്പിക്കാനേ കഴിയൂ, അത്രയും വിശദമായി അത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തൻ്റെ ഭരണകാലത്ത് പ്രധാനമായി അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണം നടക്കുന്നു. മഴ മൂന്നിലൊന്ന് കുറയുന്നു ഒരു വർഷം. സ്വാഭാവികമായും നാട്ടിൻ്റെ പല ഭാഗങ്ങളിലും വരൾച്ചയും അതുകൊണ്ട് തന്നെ ഭക്ഷ്യക്ഷാമവും അനുഭവപ്പെടാൻ തുടങ്ങും. അടുത്ത കൊല്ലം മൂന്നിൽ രണ്ട് ഭാഗവും മഴയില്ലാതെ കേവലം മൂന്നിലൊന്ന് മാത്രമായി ചുരുങ്ങുന്നു. സ്വാഭാവികമായും നാട്ടിൽ കൂടുതൽ വരൾച്ചയും ക്ഷാമവും വർദ്ധിക്കുകയും ജനങ്ങൾ വലിയ കഷ്ടപ്പാടിലാവുകയും ചെയ്യുന്നു. മൂന്നാമത്തെ വർഷമാകുമ്പോൾ തീരെ മഴയില്ലാത്ത ഭൂമിലോകത്തേക്ക് ഒരിറ്റു മഴ വർഷിക്കാത്ത ഒരു സാഹചര്യം സംജാതമാവുന്നു. ലോക ചരിത്രത്തിൽ തന്നെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഈജിപ്തിൽ പണ്ട് 7 കൊല്ലം ഇല്ലാതെ ഈജിപ്തിന് ബാധിച്ച വർഷമാണ്, വേറെ എവിടെ ആ വർഷം ബാധിച്ചിരുന്നില്ല. അതുപോലെ തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഒരിക്കൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിസ്കാരത്തിൽ ഒട്ടകത്തിന്റെ കുടൽമാല കഴുത്തിലിട്ടപ്പോൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിന് തടസ്സം നിന്നു എന്നതിന്റെ പേരിൽ ഇവരുടെ ധിക്കാരത്തിനൊരു പാഠമാകട്ടെ എന്ന നിലക്ക് 7 വർഷം യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിലെ പോലെ മക്കായിൽ മഴ വർഷിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അങ്ങനെ ഏതാനും കൊല്ലം മഴ വർഷിക്കാതിരിക്കുകയും ചെയ്തു. 7 വർഷം പൂർത്തിയായിട്ടില്ല. അതിനു മുമ്പ് അവർ ചെന്ന് മാപ്പ് പറയുകയും അവര്
അതേ ആദർശത്തിൽ തന്നെ നിലനിന്നതോടുകൂടി മദീന ഷെരീഫിൽ അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ചെന്നുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കേണപേക്ഷിച്ചു. നീ കാരുണ്യത്തിന്റെയും അനുഗ്രഹത്തിന്റെയും പ്രവാചകനാണ് എന്നാണല്ലോ പറയുന്നത്. നിന്റെ സ്വന്തം കുടുംബങ്ങള് ബന്ധുക്കള് വെള്ളമില്ലാതെ ഒരു വസ്തുവും ഭൂമിയിൽ ഉണ്ടാകാതെ പട്ടിണി കടന്ന് മരിക്കാൻ പോകുന്നു. അതുകൊണ്ട് എന്തൊക്കെയാണെങ്കിലും നമ്മൾ തമ്മിലുള്ള കുടുംബ ബന്ധം ഹറമിനോടുള്ള ആദരവും കണക്കിലെടുത്ത് നീ മഴ നീ പ്രാർത്ഥിച്ചിട്ടാണ് അത് തടയപ്പെട്ടത് എന്ന് ഞങ്ങൾക്കറിയാം. അതിന് പരിഹാരമുണ്ടാക്കി തരണമെന്ന് അപേക്ഷിക്കുകയും കാരുണ്യത്തിന്റെ പ്രവാചകനായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തപ്പോൾ വീണ്ടും മഴ വർഷം. അതൊക്കെ ഭാഗികമാണ്, ഒരു പ്രദേശത്ത് മാത്രം. ഇതങ്ങനെയല്ല, ഭൂമിയിലേക്ക് തീരെ വർഷിക്കാതിരിക്കുക എന്ന്. കാരണം എന്താ? ഭൂമി മുഴുവനും മഹാനായ മഹ്ദി ഇമാമിന്റെ ഭരണപ്രദേശമായി മാറുകയാണ്. ഒറ്റയടിക്കല്ല, നമ്മൾ പറഞ്ഞല്ലോ 33 കൊല്ലങ്ങളെ കൊണ്ടാണ് മൊത്തം ഭരണം തന്റെ കയ്യിൽ വരുന്നത്. അപ്പൊ ആ രംഗത്തൊന്നും ഒരു പ്രത്യേകിച്ച് അത്ഭുതവും അസാധാരണത്വം ഇല്ലാന്നർത്ഥം. അതാ മനസ്സിലാക്കേണ്ടത്. എന്തോ ഒരു വലിയ കറാമത്ത് കൊണ്ട് വലിയ അത്ഭുതം കാണിച്ച് ജനങ്ങളെല്ലാം അങ്ങനെയല്ല. അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ശക്തമായ പിന്തുണ ഉണ്ട്, സഹായമുണ്ട്. മഹാന്മാരായ ഔലിയാക്കന്മാർ അദ്ദേഹത്തിന്റെ പിന്നിൽ അണിനിരന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ മലായിക്കത്തിന്റെ പിൻബലമുണ്ട്, ഒക്കെ ഉണ്ട്. എങ്കിൽ പോലും ഭൗതികമായ സാധാരണ സാഹചര്യത്തിൽ തന്നെയാണ് എല്ലാം നേരിടുന്നത്. ആയുധം കൊണ്ട് നേരിടുന്നവരെ ആയുധം കൊണ്ടും, ആദർശം കൊണ്ട് നേരിടുന്നവരെ ആദർശം കൊണ്ടും സാധാരണഗതിയിൽ തന്നെയാണ് നേരിടുന്നത്. പക്ഷെ അവിടെയൊക്കെ അള്ളാഹുവിന്റെ സഹായമുണ്ട് എന്നതൊഴിച്ചാൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെ അവസാന ഘട്ടത്തിലാണ്, അഥവാ 33-ാമത്തെ വർഷം ആകുമ്പോഴാണ് ഭൂമിയിലേക്ക് ഒരിറ്റു മഴ വർഷിക്കാതെ. എന്തായിരിക്കും അതിന്റെ അവസ്ഥ നോക്കണം. ചില ഭാഗത്തല്ല ഇത്, മൊത്തം ഭൂമിയിലേക്കുള്ള മഴയാണ് നിന്നുപോയി. അതോടുകൂടി ഭൂമി ദാരിദ്ര്യത്തിന്റെ വരൾച്ചയുടെ അങ്ങേ അറ്റത്തെത്തി. ഇനി അതിന്റെ അപ്പുറമൊന്നും പറയാനില്ല, ആ അവസ്ഥയിലെത്തി. ഈ സാഹചര്യത്തിലാണ് നമ്മുടെ കഥാപാത്രം ദജ്ജാൽ അവന്റെ പുറപ്പാട്. സാഹചര്യം ഒരുങ്ങി വരണല്ലോ, അള്ളാഹു തആലാന്റെ ഹിക്മത്താണത്. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ നാട് ഭരിക്കുകയും അവർ അള്ളാഹുവിന്റെ ദീനിന്റെ ദാവത്ത് നടത്തുകയും ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വരൾച്ച വരണോ? പക്ഷേ അള്ളാഹു തആല ഈ ലോകത്തേക്ക് പരീക്ഷണം അള്ളാഹുവിന്റെ അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കുമാണ് ഏറ്റവും കൂടുതൽ കടുത്ത പരീക്ഷണം ഉണ്ടാകുക. ഫിർഔൻമാർക്കും നമ്രൂദ്മാർക്കും അവസാനം വരെ സുഖ സൗകര്യങ്ങളും നിറഞ്ഞ ലോകമാണ്. അവസാനം പിടിക്കുമ്പോൾ ലാസ്റ്റ് പിടുത്തം പിടിക്കുന്നേ ഉള്ളൂ. അതേസമയത്ത് ഔലിയാക്കന്മാർക്ക് അങ്ങനെയല്ല, അമ്പിയാക്കൾക്ക് അങ്ങനെയല്ല. അഷദ്ദുന്നാസി ബലാൻ അല്ലംബിയാവൂ സുമ്മൽ ഔലിയാവൂ സുമ്മൽ അംസലൂ ഫലംസൽ. ഏറ്റവും കടുത്ത പരീക്ഷണ വിധേയമാക്കപ്പെടുന്നത് അള്ളാഹുവിന്റെ പ്രവാചകന്മാരാണ്. അത്രയും കടുത്ത പരീക്ഷണം ലോകത്ത് മറ്റാർക്കും ഉണ്ടാവില്ല. കാരണം മറ്റൊരാളോട് താങ്ങാൻ കഴിയില്ല. അത് അമ്പിയാക്കന്മാർ നേരിടുന്ന അഭിമുഖീകരിക്കുന്ന അത്രയും കടുത്ത പരീക്ഷണങ്ങൾ നേരിടാനുള്ള ഹിമ്മത്ത് മനോദാർഢ്യം ലോകത്ത് മറ്റൊരു ശക്തിക്കും ഉണ്ടാവില്ല. വൻ പർവ്വതങ്ങളെ തകർത്ത് തരിപ്പണമാക്കാൻ പര്യാപ്തമായ അതികഠിനമായ പരീക്ഷണങ്ങൾ അള്ളാഹുവിന്റെ അമ്പിയാവർസനങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഒരാൾ ബുദ്ധിമുട്ടുന്നുണ്ട്, വിഷമിക്കുന്നുണ്ട്, പ്രയാസമുണ്ട്, എതിരാളികളുണ്ട് എന്നതുകൊണ്ട് ആ വ്യക്തി സത്യത്തിലല്ല എന്നതിന് തെളിവല്ല. മറിച്ച് സ്വർണം ശുദ്ധമാകല് തീയിലിട്ട് ഊതി ഉരുക്കി കാച്ചുമ്പോഴാണ്. അങ്ങനെയാണല്ലോ, ആദ്യം സ്വർണം ഖനിയിൽ നിന്നിട്ടും എടുക്കുമ്പോൾ ഉമിക്കരി പോലെ കറുത്തൊരു സാധനമാണ്. നമ്മൾ മനസ്സിലാക്കിയേക്ക്, ഖനിയിൽ നിന്നിട്ട് സ്വർണം കിട്ടുമ്പോൾ അത് നല്ല മഞ്ഞലോഹല്ല, പൊടിയായിട്ട് സാധാരണഗതിയിൽ കാഴ്ചക്ക് ഉമിക്കരി പോലെ മണൽ. നമ്മളെ നാട്ടിലൊക്കെ മണൽ നരിച്ചെടുക്കണവര് അതൊക്കെ ശരിക്കും ഈ ഉമി കരിച്ച കരി പോലത്തെ കറുത്തൊരു സാധനം. അത് പിന്നെ ശുദ്ധി ചെയ്തെടുത്തിട്ടാണ് ഈ മഞ്ഞ നിറം അതിന് വരുന്നത്. ഇതിന് ശുദ്ധി ചെയ്യാൻ ഉപയോഗിക്കുന്നത് തീയിലിട്ട് ഉരുക്കുകയാണ്. തീയിലിട്ട് ഉരുക്കും തോറും പത്തരമാറ്റ് തങ്കം ശുദ്ധമായി തെളിഞ്ഞു വരുന്നത് പോലെ അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാർ, അത് കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ അതികഠിനമായ പരീക്ഷണത്തിന് അള്ളാഹുവിനെ വിധേയമാക്കും. എന്നിട്ട്
കാച്ചി ഒരുക്കിയ സ്വർണം പോലെ അവരുടെ ആത്മാർത്ഥതയും വിശ്വാസവും ലോകത്തിൻ്റെ മുന്നിൽ കളങ്കമില്ലാതെ തെളിഞ്ഞു വരണം. മറ്റേതിന് കള്ളച്ചരക്ക് വല്ലാതെ ഇറങ്ങുമേ. ഞാനും നബിയാന്ന് പറഞ്ഞാൽ നല്ലൊരു നല്ലൊരു പോസ്റ്റാണല്ലോ അപ്പോൾ അത്. ഞാനും നബിയാന്ന് പറഞ്ഞിറങ്ങിയ ആൾക്കാരെല്ലാം ബഹുമാനിക്കും, ആദരിക്കും, പറയുന്നതെല്ലാം അനുസരിക്കും. വലിയ പോസ്റ്റാണ്. വലിയ എന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെ. ഔലിയാക്കന്മാർ എന്ന് പറഞ്ഞാൽ എല്ലാവരും ജാതി മത വ്യത്യാസം ഇല്ലാതെ എല്ലാവരും ബഹുമാനിക്കും. അന്നും ഇന്നും അതാണ് അതിൻ്റെ സ്വഭാവം. ഏത് കാലത്തും ഔലിയാക്കന്മാരെ എല്ലാവരും സ്നേഹിക്കും, ബഹുമാനിക്കും. ചിലരൊക്കെ ഇങ്ങനെ പാരേറ്റ് നടക്കുന്ന പറഞ്ഞിട്ടില്ല, ഓരോ കാര്യത്തിന് വേണ്ടി വരുമ്പം അവർ സമീപിക്കും. അത് അപ്പോൾ വലിയൊരു പോസ്റ്റാണത്. അപ്പോൾ ഇതിൽ കള്ളച്ചരക്ക് വരുമ്പോൾ യഥാർത്ഥ നബി ആര്, യഥാർത്ഥ വലിയ ആര്, കള്ളവാദി ആര് എന്ന് അനുഭവത്തിലൂടെ ലോകത്തിന് മുന്നിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരീക്ഷണം. അപ്പൊ അള്ളാന്റെ അമ്പിയാക്കന്മാർക്ക് തന്നെ വസുൽജിലു ഹത്താ യഖൂല റസൂൽ വല്ലദീന മഅഹു മതാ നസറുല്ലാഹ്. പരീക്ഷണങ്ങളെ കൊണ്ട് കിടുകിട വറപ്പിക്കപ്പെടും അള്ളാഹുവിന്റെ അമ്പിയ മുസ്ലിം. അമ്പിയാക്കൾ പോലും അള്ളാഹു വാഗ്ദാനം ചെയ്ത സഹായം ഇനിയെപ്പോഴാണ് എന്ന് അമ്പരപ്പോടെ പറയുമാർ പരീക്ഷിക്കപ്പെടുന്നു. അപ്പൊ എത്രയാണ് ഇപ്പൊ അള്ളാഹുന്റെ അമ്പിയാക്കന്മാരത് പറയണമെങ്കിൽ വല്ലദീനമാകും ഔലിയാക്കന്മാരും പറയാ മത്താനസുറുള്ള ഇനിയും എവിടേക്കാണ് അള്ളാഹുവിന്റെ സഹായം കാത്തിരിക്കുന്നത്. നമ്മളിങ്ങനെ സഹായം കേൾക്കുമ്പോ നമുക്കല്ല സന്തോഷാ, പക്ഷേ സഹായം എന്നത് ഒരു സുപ്രഭാതത്തിൽ വെറുതെ വീണ് കിട്ടുന്നതല്ല. അതിന്റെ മുമ്പ് മാസങ്ങളും കൊല്ലങ്ങളും കഠിനാൽ കഠിനമായ പരീക്ഷണത്തിന് വിധേയമാക്കപ്പെട്ട് അവിടെയൊക്കെ ചാഞ്ചല്യമില്ലാതെ അടിയുറച്ച പാദങ്ങളോടുകൂടി മുന്നേറാനുള്ള മനക്കരുത്ത് കാണിക്കുന്നവരാരോ അവർക്കാണ് അള്ളാഹുവിന്റെ വിജയം. അവർക്കാണ്. അതുകൊണ്ടാണ് പരീക്ഷിച്ച് അള്ളാഹുത്തിനെ തിരഞ്ഞെടുക്കുക. അള്ളാഹ്ക്ക് അറിയാൻ വേണ്ടിയിട്ടല്ല, അള്ളാഹ്ക്ക് എല്ലാം അറിയാം. മറിച്ച് നമ്മളെപ്പോലത്തെ ഒരു കുടുങ്ങാതിരിക്കാൻ വേണ്ടി. വന്നു കയറണവനൊക്കെ നബിയാണ്, അല്ലെങ്കിൽ പറയണവനൊക്കെ വലിയ ആള് എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാത്തിന്റെയും മേക്ക് പോണ്ടേ? ഇവൻ അതിന് പറ്റുന്ന ആളാണോന്നും ലോകത്തിനൊന്നും മനസ്സിലായിക്കോട്ടെ. അല്ലാതെ അള്ളാഹ്ക്ക് തിരിയാൻ വേണ്ടിയിട്ട് പരീക്ഷിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അള്ളാഹുത്തേരെല്ലാം നേരത്തെ അറിയുന്നവനാ. ഏതായാലും ആ രീതിയിൽ, അപ്പൊ വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ചു പോലെ, ആ രീതിയിൽ മഹാനായ മഹ്ദി ഇമാമിനെയും അവരുടെ കൂടെയുള്ള മഹാന്മാരായ സത്യവിശ്വാസികളെ ഉൾപ്പെടെ ലോകത്തെ മുഴുവൻ കഠിനമായി പരീക്ഷിക്കപ്പെടുകയാണ്. ഈ സാഹചര്യത്തിലാണ് നമ്മളെ മസീഹുദ് ദജ്ജാൽ ഒരുപാട് പറയാനുണ്ട്. അത് വളരെ വിശദമായി പറഞ്ഞോളണം എന്ന് പ്രത്യേക നിർദ്ദേശമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നു, മിമ്പറുകളിലും അതുപോലെ സ്റ്റേജുകളിലും ദജ്ജാലിനെ സംബന്ധിച്ചുള്ള പരാമർശം ക്രമേണ അപ്രത്യക്ഷമാവുകയും സാധാരണ ജനങ്ങൾക്ക് ദജ്ജാലിനെ സംബന്ധിച്ചുള്ള വ്യക്തമായ ബോധവും ധാരണയും ഇല്ലാതെ വരികയും ചെയ്യുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ദജ്ജാൽ ഇവിടെ പ്രത്യക്ഷപ്പെടുകയുള്ളൂ. അതുകൊണ്ട് മഹാന്മാരായ ഹദീസ് പണ്ഡിതന്മാർ പറയുന്നു, ഇത് മുതിർന്ന വലിയ ആളുകൾക്ക് പഠിപ്പിച്ചാൽ പോരാ, കുട്ടികൾക്ക് മദ്രസ പാഠപുസ്തകങ്ങളിൽ വ്യക്തമായി ദജ്ജാലിനെ സംബന്ധിച്ച് പഠിപ്പിച്ചു കൊള്ളണം. എല്ലാ കുട്ടികൾക്കും മദ്രസയിൽ വെച്ച് തന്നെ വിശദമായി ദജ്ജാലിനെ പഠിപ്പിച്ചു കൊള്ളണം. കാരണം എന്താ? അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ലോകത്തെ പടച്ച് ഇവിടെ മനുഷ്യന്റെ ആദ്യത്തെ പാദപതനം ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാമിലൂടെ ഉദ്ഘാടനം ചെയ്ത അന്ന് തൊട്ട് ഖിയാമത്ത് നാള് വരെ ഉണ്ടായ പരീക്ഷണങ്ങളിൽ ദജ്ജാലിന്റെ പരീക്ഷണത്തിന് സമാനമായ ഒരു പരീക്ഷണം ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയില്ല. അത്ര കടുത്ത ഗുരുതരമായ പരീക്ഷണമാണ്. അതുകൊണ്ട് തന്നെ എന്ത് സാഹചര്യത്തിലും വഴിതെറ്റാം, അബദ്ധം സംഭവിക്കാം, സാധാരണക്കാർ പഴച്ചു പോകും. അതുകൊണ്ട് വ്യക്തമായ ബോധം ദജ്ജാലിനെ സംബന്ധിച്ച് ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്തുകൊള്ളണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ആജ്ഞാപിക്കുകയും ഹദീസ് പണ്ഡിതന്മാർ പ്രത്യേകം എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. കാരണം എന്തൊക്കെ പറഞ്ഞിട്ടും മതിയാകാഞ്ഞിട്ട് ഒരുപാട് 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 തെളിവുകൾ പറഞ്ഞതിന് ശേഷം ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, ഇബാദല്ലാഹ് അലാ ഫസ്ബുതു, സത്യവിശ്വാസികളെ അള്ളാഹുവിന്റെ അടിമകളെ നന്നായി മനസ്സിലാക്കിക്കൊള്ളണം,
ഇളകി പോകരുത്, അടിയുറച്ചു നിന്നുകൊള്ളണം. ഇന്ന റബ്ബക്കും ലൈസ ബിആവറവ ഇന്നഹു ലആവർ. എത്ര തെളിവുകൾ പറഞ്ഞാണ് അതിന്റെ ശേഷം പറയാണ്. കാരണം അത്രയും ഗുരുതരമായ പരീക്ഷണം വരും. നമ്മൾ വിചാരിച്ചേക്ക അങ്ങനെ ഒരു ഫിത്നക്ക് ഒരാൾ ഇങ്ങനെ വന്ന് ഇങ്ങനെ പോവല്ല. ഏത് വിശ്വാസിയുടെയും വിശ്വാസം കടപുഴക്കാൻ മാത്രം മതിയാവുന്ന തെളിവുകൾ സമർത്ഥിച്ചിട്ടാണ് അവൻ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏത് വിശ്വാസിയും ഇളകിപ്പോകും. അതുകൊണ്ട് പറയാണ്, അള്ളാഹുവിന്റെ അടിയാറുകളാവുന്ന സത്യവിശ്വാസികളെ ഉറച്ചു നിന്നോളണം. ഇന്നഹു ആവറു, നിങ്ങൾക്ക് മുഖത്ത് നോക്കിയാൽ കാണാവുന്ന തെളിവാണ് ഞാൻ പറയുന്നത്. ഒറ്റ കണ്ണേ അവനുള്ളൂ. റബ്ബ് സുബ്ഹാനഹു വതആല വികലാംഗനല്ല, വികലാംഗനല്ല, ഇത് വികലാംഗനാണ്. ഒരു കണ്ണേ ഉള്ളൂ. ഉള്ള കണ്ണ് തന്നെ സാധാരണ മനുഷ്യന്റെ കണ്ണിൽ നിന്നിട്ട് വ്യത്യസ്തമായി ഉയർന്ന് പൊങ്ങി വികൃതമായ രീതിയിലാണ്. ഒരു കണ്ണ് തീരെ ഇല്ലതാണ്. എന്നിട്ടും മതിയാക്കുന്നില്ല, വീണ്ടും പറയുന്നു. വൈനക്കും റബ്ബക്കും മത്താത്തമൂത്തു, ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾ ആരും ഒരിക്കലും അള്ളാഹുവിനെ കാണില്ല. ഞാൻ ദൈവമാണ്, ഞാനാണ് റബ്ബ്, ഞാനാണ് സൃഷ്ടാവ് എന്ന് പറഞ്ഞ് എന്തൊക്കെ അത്ഭുതങ്ങൾ ഇവിടെ കാണിച്ചാലും നിങ്ങൾ പതറിപ്പോകരുത്, വിശ്വാസം പഴച്ചു പോകരുത്. മരണം സംഭവിക്കുന്നതിന് മുമ്പ് ഭൗതിക ലോകത്ത് വെച്ച് അള്ളാഹുവിനെ പടപ്പുകളിൽ ആരും കാണില്ല. ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ബാക്കി തെളിവുകളും ദൃഷ്ടാന്തങ്ങളും നൂറെണ്ണം പറഞ്ഞു കൊടുത്താലും പിന്നെയും പതറിപ്പോകും മനുഷ്യൻ. അത്രയും വലിയ പരീക്ഷണമാണ്. അതുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയ സാധാരണക്കാരിൽ സാധാരണക്കാരന്, ഒരു വിദ്യാഭ്യാസവും ഇല്ല, പ്രത്യേകിച്ചൊരു ബുദ്ധിജീവിയല്ല, സാധാരണക്കാരനാണ്, അവനും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. മുഖത്ത് നോക്കിയാൽ ഒരു കണ്ണേ ഉള്ളൂ, ഉള്ള കണ്ണ് തന്നെ വികൃത രൂപത്തിലാണുള്ളത്. മറ്റൊന്ന് എന്തൊക്കെ പറഞ്ഞാലും എന്ന് പറഞ്ഞാൽ അതും മാറ്റാൻ ചിലപ്പോൾ കഴിയാൻ സാധ്യതയുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെച്ചോളൂ, മരിക്കുന്നതിന് മുമ്പ് അള്ളാഹുവാവുന്ന തമ്പുരാൻ ദൈവത്തിനെ നിങ്ങൾക്ക് ഈ ലോകത്തു നിന്ന് കാണാൻ കഴിയില്ല. ഇവന് രണ്ട് കാലുമൽ നടന്നു വരുന്ന നിങ്ങൾക്ക് കാണാം. ഇത് പറയുന്നിടത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ്? ഇങ്ങനെ പറഞ്ഞെങ്കിൽ അല്ലെങ്കിൽ ജനങ്ങൾ വഴിതഴിച്ചു പോകും. എന്നാൽ അതും അറിയാത്തൊരു ജനതയിലാണ് ഇവന്റെ പുറപ്പാടും പ്രബോധനവും അത് വിജയം നേടുന്നതും. അതുകൊണ്ട് വ്യക്തമായും വിശദമായും